ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്നും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എലൈറ്റ് പ്ലം കേക്കാണ് വീട്ടിലുണ്ടാക്കുന്നത്. അതും നമുക്ക് റമ്മോ അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ചിൻ്റെ പീൽ ഒന്നും വേണ്ട. അല്ലാണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട്, എന്തായാലും നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്യുക. എലൈറ്റ് പ്ലം കേക്ക് എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതേപോലെ തന്നെ അതിനേക്കായി ഇരട്ടി ടേസ്റ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ ഞാൻ പ്ലം കേക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് കാണിക്കുന്നത് കേട്ടോ. തലേ ദിവസം രാത്രി ഞാൻ ചെയ്ത കാര്യമാണ് കാണിക്കുന്നത്. ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ജാം നമുക്ക് ഒരു 1 or 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ജാം ഇല്ലെങ്കിൽ ക്രഷ് ആണെങ്കിലും മതി. ഞാൻ സ്ട്രോബെറി ക്രഷോ അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാമോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് 1 or 2 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത്. ഞാനൊരു പകുതി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അത് നിങ്ങൾ മറക്കരുത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് ഇത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ച് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ചെറി ഞാൻ കട്ട് ചെയ്ത് ചേർത്തു. അതുപോലെ തന്നെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് അളവിൽ ഈന്തപ്പഴം, നല്ല സോഫ്റ്റ് ഈന്തപ്പഴം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഞാൻ ചെറുതായിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1/4 കപ്പ് കാഷ്യൂ നട്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ബദാം പരിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1 or 2 ടേബിൾ സ്പൂൺ പിസ്ത കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ റൈസിൻസ് ഉണ്ടല്ലോ, അതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇത് മൂന്നും വെച്ചിട്ട് അല്ലെങ്കിൽ റൈസിൻസും ഈ ഒരു കാഷ്യൂ നട്ട് മാത്രം വെച്ചിട്ട് പോലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ ട്യൂട്ടി ഫ്രൂട്ടി അതൊക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. അത്രയും ഇല്ലാത്തവർ കുറച്ച് ചേർത്തുണ്ടാക്കുക. അപ്പോൾ ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരിക. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഈ ഒരു ഫ്രൂട്ടിലുള്ളൂ. പക്ഷേ നല്ല വറ്റിച്ചെടുക്കരുത്, നമുക്കിത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അത്രയും കട്ടിയായിട്ടുള്ളൊരു പരുവത്തിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് വെള്ളം അതിൽ ഇരിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യുക. അഥവാ വെള്ളം വറ്റിപ്പോയാൽ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയ വെള്ളത്തോടു കൂടി തന്നെ ഇരിക്കേണ്ട കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നേരെ ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ ഒരു രാത്രി ഫുള്ള് വെച്ചിരിക്കും. റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കേണ്ടത്, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. അപ്പോൾ ഇത് ഇരുമ്പ് കയറാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല വറ്റിച്ചെടുക്കാണ്ട് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു മിക്സ് നിങ്ങൾ എടുക്കണം കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കുറച്ച് വെള്ളം വറ്റിപ്പോയി, പക്ഷേങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വെള്ളത്തോടു കൂടി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പം ഉറുമ്പ് കയറാതിരിക്കാനുള്ളൊരു വിദ്യയാണ് ചെയ്യുന്നത്. ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് ഓവർ നൈറ്റ് നമ്മൾ വെച്ചാലും ഉറുമ്പ് കയറത്തുമില്ല, നമുക്ക് പിറ്റേന്ന് എടുക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുക. 1 or 2 ദിവസം ആയാലും കുഴപ്പമില്ല, ഒന്ന് പഴകുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലം കേക്കിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഒന്ന് പഴകാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ 1 ദിവസം വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് പിറ്റേന്നത്തെ ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. 1 ദിവസം അത് പഴകാൻ വെച്ചു. ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചു. ഇനി ഈ ഒരു പാൻ നന്നായിട്ട് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി അത് നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് പാനിലേക്ക് ഈ ഒരു പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് തട്ടിയിട്ട് പഞ്ചസാര മെൽറ്റായി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ക്യാരമൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലവർ ക്യാരമലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കട്ടിയായി പോകാറുണ്ട്, ശരിയായി
ആയിട്ട് വരാറില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ടിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. അതായത് പാൻ നന്നായിട്ട് ചൂടാക്കുക, പഞ്ചസാര ഇടുക, തനിയെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ഒരു 30 സെക്കൻഡൊക്കെ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തനിയെ തന്നെ അങ്ങ് മെൽറ്റ് ആവും. ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മെൽറ്റ് ആവുന്ന സമയത്ത് സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് തീ ഒന്ന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര കട്ടിയായിട്ട് കിടക്കുന്നില്ലേ, അത് കൂടിയിട്ട് നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതേ നന്നായിട്ട് ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഒരു കാരണവശാലും ഇത് നിങ്ങൾ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം കയ്പ്പ് രസം ഫീൽ ചെയ്യും. കറക്റ്റ് ഒരു ഗോൾഡൻ, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ, അല്ലാണ്ട് നല്ല ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് കയ്പ്പായിരിക്കും ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നല്ല ബ്രൗൺ ആക്കാണ്ട് ഒരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതേ ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. നിങ്ങൾക്കിപ്പോൾ കാണാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നോർമലി നമ്മൾ കാരമലൊക്കെ റെഡിയാക്കുമ്പോൾ ഇരട്ടി വെള്ളം ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തിട്ട് അതിലേക്ക് വെറും അരക്കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, ഈക്വലായിട്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാരമൽ സോസ് ഒരുപാട് ലൂസാക്കി എടുക്കാതെ നമ്മളൊരു ചെറിയൊരു കട്ടിയിൽ തന്നെയാണ് കാരമൽ സോസ് ഇപ്പം ഇവിടെ റെഡിയാക്കുന്നത്. കാരമൽ റെഡിയാക്കുന്നത് സോസ് അല്ല. അപ്പോൾ അതേ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട കട്ടയായിട്ട് കിടക്കും, കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം മിക്സ് ചെയ്യരുത്, ആ വെള്ളം ഒന്ന് നല്ല വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് അത് കിടന്നിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങോട്ട് ലൂസായിട്ട് കിട്ടും. ലൂസായതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പച്ചവെള്ളം ആകുമ്പം ഇതിങ്ങനെ ചില സമയങ്ങളിൽ ആ കിടക്കുന്ന ആ കട്ടിയായി കിടക്കുന്നത് ലൂസാവാറില്ല. അപ്പോഴേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അരക്കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വെള്ളം. അപ്പോൾ കാരമൽ സോസ് റെഡിയായിട്ടുണ്ട്. സോറി, സോസ് എന്നേ വരുന്നുള്ളൂ. അപ്പോൾ കാരമൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ ദേ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. കാരണം കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ഈ കാരമൽ സോസൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചാൽ ആ തണുപ്പ് ഒന്ന് മാറിക്കിട്ടും. പിന്നെ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ട് ഈ ഒരു കേക്ക് ചെയ്യാണ്ടിരിക്കേണ്ട. ബീറ്റർ ഇല്ലാണ്ടും നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ബട്ടർ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആക്കി, അതായത് ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് പതപ്പിച്ചെടുത്താൽ കുറേ കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലാണ്ട് ബീറ്റർ ഇല്ലെങ്കിൽ നോർമലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും ഒരു പ്രശ്നവും ഇല്ല, നല്ലപോലെ തന്നെ വരും കേട്ടോ. അപ്പം ഞാനിപ്പം ബീറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ നാളായി. ബീറ്റർ വെച്ചിട്ടുള്ള കേക്കൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല കുറേ കൂടെ സോഫ്റ്റ് ആവും കേട്ടോ. കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ. ദേ നിങ്ങളിത് കണ്ടില്ലേ, നമ്മൾ ബട്ടർ ചേർത്തപ്പോൾ ഒരു യെല്ലോ കളറായിരുന്നു, ഇപ്പം നല്ലൊരു വൈറ്റ് കളറായി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സീക്രട്ട് ചേരുവ തന്നെയാണ്, അരക്കപ്പ് ബ്രൗൺ ഷുഗർ. ഇനിയിപ്പോൾ ബ്രൗൺ ഷുഗർ നിങ്ങളുടെ കയ്യിലില്ലാന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സാധാരണ നമ്മളെ വീട്ടിലുള്ള പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അരക്കപ്പ് പഞ്ചസാര ഉപയോഗിക്കാം. ഈ ഒരു കേക്കിന് ഈ അരക്കപ്പ് തന്നെ മതി. കാരണം നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇതിലേക്ക് മധുരം ചേർക്കുന്നുണ്ട്, ഒന്നാമത്തെ കാരമൽ ചേർക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ഇന്നലെ ഫ്രൂട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ പഞ്ചസാരയുടെ ആ ഒരു അളവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബട്ടറിൽ ഈ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതിൻ്റെ അളവ് മതിയാവും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു സീക്രട്ട് ചേരുവക തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടിയിട്ട് ഈ ഒരു കേക്കിലേക്ക് ചേർക്കുന്നുണ്ട്. പ്ലം കേക്ക് ഞാൻ വേറെ കുറേ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് എഗ്ഗ്ലെസ്സും എഗ്ഗ് വെച്ച് ചെയ്യുന്നതും ബീറ്റർ വെച്ച് ചെയ്യുന്നതൊക്കെ വേറെ ടൈപ്പ് കുറേ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഓറഞ്ച് യൂസ് ചെയ്യുന്നില്ല. അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നിട്ട് പോലും അത്രയും രുചിയാണ് ഈ ഒരു കേക്കിന് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ട. 2 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളൊരു കാരണവശാലും മുട്ട 2 എണ്ണം ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത്. 1 മുട്ട ചേർത്തിട്ട് ജസ്റ്റ്
ജസ്റ്റ് ബീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും, അഥവാ നിങ്ങൾ പിരിഞ്ഞു പോയാൽ, നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിരിഞ്ഞു പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ മൈദയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പം റെഡി ആയിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഓരോ മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അഥവാ പിരിഞ്ഞു പോയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരുവേ, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതെ, നമ്മുടെ ബാറ്ററിൻ്റെ ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാറിയിട്ടുള്ള കാരമലിൻ്റെ മിക്സാണ് ഒഴിക്കുന്നത്. ഈ മിക്സ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ആ തേനിൻ്റെ തേനൊക്കെ ഒഴിക്കുമ്പോഴുള്ള ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത്രയല്ല, കുറച്ചും കൂടെ കുറവാണ്, അത്രയും തിക്നെസ് ഉണ്ട്. നോർമലി നമ്മൾ നല്ല വെള്ളം പോലാണ് കാരമൽ ഇരിക്കുക, പക്ഷേ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് അങ്ങനെ അല്ല എടുത്തിട്ടുള്ളത്, കുറച്ച് കട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അരക്കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വെള്ളം മതിയെന്ന്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മളിത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഡബിൾ ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് വെച്ച് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട. അപ്പം ചിലവരെങ്കിലും ഇപ്പോൾ ചിന്തിക്കും, എന്താണ് കളറ് ഇത്രയേ ഉള്ളോ, നമ്മൾ ബേക്ക് ചെയ്ത ശേഷമാണ് നല്ലൊരു കളറ് നമുക്കിതിന് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പട്ട, ഗ്രാമ്പു, അതുപോലെ ജാതിക്ക, അതിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമ്മൾ പൊടിച്ച് വെക്കാറില്ല, പട്ടയും ഗ്രാമും പൊടിച്ച് വെക്കാറുണ്ട്. അത് മാത്രം ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നമ്മൾ പഞ്ചസാര ബ്രൗൺ ഷുഗർ ചേർത്തില്ലേ, ബ്രൗൺ ഷുഗറോ വൈറ്റ് ഷുഗറോ ഏതാണെങ്കിലും ശരി, അത് നിങ്ങളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് ഏലക്ക, അതുപോലെ ഒരു പട്ട, ഒരു ഗ്രാമ്പു, അതുപോലെ ഒരു കുഞ്ഞി കഷ്ണം ജാതിക്ക, ഇത്രയും കൂടെ ആ പഞ്ചസാരയുടെ കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നല്ലൊരു പ്രത്യേക വാസന നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഇനി പ്രത്യേകമായിട്ട് ഈ ഒരു പൗഡർ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. അല്ലാണ്ട് ഓരോന്നിട്ട് അടിച്ചെടുക്കുക എന്നാൽ അറിയാലോ നല്ല ബുദ്ധിമുട്ടാണ്, പൊടിഞ്ഞ് വരുത്തതുമില്ല. എൻ്റെ കയ്യിൽ ജാതിക്കായ ഇപ്പോൾ ഇല്ലായിരുന്നു, ഞാൻ പകരമായിട്ട് പട്ടയും ഗ്രാമ്പിൻ്റെയും പൊടിയാണ് നേരത്തെ ചേർത്ത്, അതുപോലെ ഏലക്കയുടെ പൊടി ഒരു കാൽ ടീസ്പൂണും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പട്ടയും ഗ്രാമ്പും ഞാൻ ഓൾറെഡി എപ്പോഴും പൊടിച്ച് വെക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് അത് ഒരു പാടില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളങ്ങ് ചെയ്താൽ മതി, നന്നായിട്ട് വരും. പഞ്ചസാരയുടെ കൂടിയിട്ട് പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടും, നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ജാതിക്കായ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പം ചേർക്കാതെ ഇരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഇത്രയും കൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഞാനിത് ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ടിൻ്റെ മിക്സാണ്, ഭയങ്കര വാസനയാണ് കേട്ടോ ഇതിൽ വരുന്നത്. ആ ജാമൊക്കെ ചേർത്തതുകൊണ്ട് അത്രയും വാസന വരുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് വെള്ളത്തോട് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും, അപ്പോഴും നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച്, അഥവാ കട്ടിയായി പോയെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തത്. ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്, ചെറിയ വെള്ളം പോലെ. അല്ലെങ്കിൽ ഭയങ്കര തിക്കായി പോയി കഴിഞ്ഞാൽ അറിയാലോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ, നമ്മുടെ ബാറ്ററിലേക്ക് നമുക്ക് ഈ ഒരു ഫ്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് എന്തോ ഒന്നും ചേർത്തിട്ടില്ല, പ്രത്യേകിച്ച് നമ്മൾ ഓറഞ്ച് ജ്യൂസോ ഓറഞ്ചിൻ്റെ പീലോ അങ്ങനെ ഒന്നും ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കിയ കേക്കാണ്, അത്രയും അടിപൊളിയായിട്ട് എന്നിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്രയും വേണ്ട, ഇത്രയും ഉണ്ടെങ്കിലും അത്രയും സ്വാദാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും തന്നെ അളവിൽ തന്നെ ചെയ്യാം, പുറത്തൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അളവ് ഈ ഫ്രൂട്ട് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് മിക്സിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പകുതി ചേർത്താൽ മതിയെങ്കിൽ പകുതി ചേർക്കാം, കാരണം നമ്മൾ ആ ഒരു നമ്മുടെ ഇതും കൂടെ നോക്കണമല്ലോ, റേറ്റും കൂടെ നോക്കണമല്ലോ. ആ ഒരു രീതിക്ക് ചെയ്യാം. നിങ്ങൾക്ക് പുറത്തൊക്കെ ചെയ്ത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ മിക്സ് കൂടിയിട്ടാണിത്. അപ്പോൾ അതേ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 7 ഇഞ്ചിൻ്റെ ടിൻ എടുത്ത് കുറച്ച് ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുകയാണ്, ബട്ടറോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുകയാണ്. ആ, അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വേറൊന്നുമല്ല, നിങ്ങൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഗ്ഗ്ലെസ് കേക്കാണ് താല്പര്യമെങ്കിൽ ഞാൻ 2 മുട്ട ചേർത്ത ആ സ്ഥാനത്ത് നിങ്ങളൊരു 1/4 കപ്പ് തൈര് ചേർത്താൽ മതി കേട്ടോ, നന്നായിട്ട് തന്നെ വരും. അപ്പോൾ അതേ, നമ്മൾ ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട് കൂടി വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ ടോപ്പിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടില്ല. എനിക്ക് ആ കേക്ക് കഴിക്കുമ്പം ആ ഉണക്ക മുന്തിരി
ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ കുരു ഇങ്ങനെ വന്ന് കടിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അത് ചേർക്കാതിരുന്നത്. ഇതിൻ്റെ മുകളിൽ മാത്രം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ്സ് വെച്ചിട്ട് ഒന്ന് ഭംഗിക്ക് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു പാനൊന്ന് ചൂടാക്കി അതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പം ഒന്ന് ഇതുപോലെ ഇറക്കി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം കുറച്ച് ടൈം എടുക്കും, ഒരു 50-55 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറോളം ചിലപ്പോൾ എടുക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ കുറച്ചൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലം കേക്ക് റെഡിയായി ലാസ്റ്റ് ആ ബേക്കായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണം അടിക്കും കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റും ഭയങ്കര വാസനയായിരിക്കും. അങ്ങനെ അടിപൊളി ഫ്ലേവർ മണം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് വെക്കുന്നുണ്ട്, കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്ലം കേക്ക് റെഡി, ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തെടുക്കാം. കണ്ടില്ലേ, നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചാർക്കേ എനിക്ക് ഫീൽ ചെയ്തത് എന്താ പറയുക, നമ്മുടെ അയലൈറ്റ് പ്ലം കേക്കിനേക്കായി ഇരട്ടി സ്വാദാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ പറ്റുന്നവരെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. നമ്മൾ ബാറ്ററി ഇത്ര കളറില്ലായിരുന്നു, പക്ഷേ ബേക്കായിട്ട് വന്നപ്പോൾ നല്ല കളറും ആയിട്ടുണ്ട്. അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അടിപൊളി കേക്കാണ് കേട്ടോ. ആ ഈന്തപ്പഴവും എല്ലാം കൂടെ ഭയങ്കര ഫ്ലേവർ. അതുപോലെ ആ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ്. നമ്മളത് ആ കഴിഞ്ഞ ഒരു ദിവസം ഫുൾ ആ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് അല്ലേ ആ ഫ്രൂട്ട്സൊക്കെ ചേർത്തത്. അത് എന്താ പറയുക, അത്രയും സ്വാദായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം 4 മണിക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.